നൈസ്തങ്കസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ പരിസരപഠനം പാഠപുസ്തകത്തിലെ ഏഴാമത്തെ അധ്യായമായ കല്ലായി കാറ്റായി എന്ന പാഠത്തിന്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ സമയം ഒട്ടും കളയാതെ തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജലത്തിന്റെ പ്രത്യേകതകൾ പഠിച്ചു, ദ്രാവകത്തിന്റെ പ്രത്യേകതകൾ പഠിച്ചു, ജലത്തിന്റെ വ്യത്യസ്ത അവസ്ഥകൾ പഠിച്ചു. അതായത് ജലം തണുപ്പിക്കുമ്പോൾ ഐസ് ആകുന്നുവെന്നും ഐസ് ചൂടാക്കുമ്പോൾ വീണ്ടും അത് ജലമാകുന്നുവെന്നും ജലത്തെ വീണ്ടും ചൂടാക്കുമ്പോൾ അത് നീരാവിയാകുന്നുവെന്നും നീരാവിയെ തണുപ്പിക്കുമ്പോൾ അത് ജലമാകുന്നുവെന്നും നമ്മൾ പഠിച്ചു. ഒഴുകുന്ന ജലത്തിന് ബലമുണ്ട് അല്ലെങ്കിൽ ശക്തിയുണ്ടെന്നും അതുപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നും നമ്മൾ കണ്ടു. അപ്പോൾ തുടർന്ന് വരുന്ന ഭാഗം ശ്രദ്ധിച്ചോളൂ. വായുവിലും ജലം. ഒരു ഗ്ലാസ് എടുക്കുക, അതിൽ ഏതാനും ഐസ് കഷ്ണങ്ങൾ ഇടുക. ഗ്ലാസിന്റെ പുറംഭാഗം നിരീക്ഷിക്കൂ. എന്താണ് കാണുന്നത്? അതിന്റെ പുറത്ത് വെള്ളത്തുള്ളികൾ വന്നിരിക്കുന്നത് കാണാം അല്ലേ? എവിടെ നിന്നാണ് വെള്ളത്തുള്ളികൾ വന്നത്? ഗ്ലാസിന് പുറത്ത് വായു മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ വെള്ളത്തുള്ളികൾ എങ്ങനെയായിരിക്കും ഉണ്ടായത്? എങ്ങനെയായിരിക്കും? വായുവിലെ ജലബാഷ്പം തണുത്താണ് ഈ വെള്ളത്തുള്ളികൾ രൂപപ്പെട്ടത്. എങ്ങനെയായിരിക്കും? വായുവിലെ, നമ്മുടെ അന്തരീക്ഷത്തിലെ വായുവിലെ ജലബാഷ്പം ഉണ്ടാവും. ഈ ജലബാഷ്പം തണുത്താണ് വെള്ളത്തുള്ളികൾ രൂപപ്പെട്ടത്. നമ്മൾ നേരത്തെ പഠിച്ചു നീരാവി തണുത്ത് ജലമായി മാറുന്നു എന്ന് അല്ലേ? അപ്പോ വായുവിലെ ജലബാഷ്പം തണുത്താണ് ഗ്ലാസിന് പുറത്ത് വെള്ളത്തുള്ളികൾ അനുഭവപ്പെട്ടത്. ഓക്കെ, നോക്കൂ. ജലബാഷ്പം തണുത്ത് ജലമാകുന്നു. അടുത്ത് നോക്കോളൂ. കല്ലിന്റെ കൂട്ടുകാർ. കല്ലിന് ആകൃതിയും വലുപ്പവും ഭാരവും ഉണ്ടെന്ന് നാം പറഞ്ഞു അല്ലേ? ഏതെങ്കിലും ഒരു പാത്രത്തിൽ മാത്രമേ ദ്രാവകം എടുക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ കല്ല്, മരക്കഷണം മുതലായവ എടുക്കുന്നതിനോ? എന്താണ് കല്ലും ജലവും തമ്മിലുള്ള വ്യത്യാസം? ജലം ദ്രാവകാവസ്ഥയിലാണ് അല്ലെ, ഒഴുകി നടക്കുന്ന അവസ്ഥയിലാണ്. എന്നാൽ കല്ലോ? കല്ല് ഖര അവസ്ഥയിലാണ്. അതിന് നിശ്ചിതമായ ആകൃതിയും ഭാരവും ഒക്കെയുണ്ട്. കല്ലും ജലവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. കല്ല്, മരക്കഷണം തുടങ്ങിയവ ഖരവസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് നിശ്ചിതമായ ഒരു ആകൃതിയുണ്ട് അല്ലേ? പിന്നെയോ? ഖരവസ്തുക്കൾ ഒഴുകി നടക്കുന്നവയല്ല. എന്നാൽ ദ്രാവകത്തിലേക്ക് വന്നാലോ? ദ്രാവക വസ്തുക്കൾക്ക് നിശ്ചിത ആകൃതിയില്ല. പാല്, വെളിച്ചെണ്ണ, വെള്ളം ഇവയൊക്കെ, ഇവയൊക്കെ ദ്രാവകമാണ്. ഇവയ്ക്കൊന്നും നിശ്ചിത ആകൃതിയില്ല. അവ ഏതിലാണോ ഇരിക്കുന്നത് അതിന്റെ ആകൃതിയാണ് സ്വീകരിക്കുന്നത്. അതുപോലെ ദ്രാവകം ഒഴുകി നടക്കുന്നവയാണ് അല്ലേ? എന്നാൽ ജലത്തിനും കല്ലിനും അല്ലെങ്കിൽ ദ്രാവകത്തിനും ഖരത്തിനും ഒരേ സാമ്യമുണ്ട്. എന്താണ്? ഖരവസ്തുക്കൾക്കും ദ്രാവക വസ്തുക്കൾക്കും ഭാരമുണ്ട്. എല്ലാത്തിനും ഭാരമുണ്ട്. പിന്നെയോ? രണ്ടിനും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ഖരവസ്തുക്കൾക്കായാലും ദ്രാവകത്തിനായാലും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. വായുവിന്റെ വിശേഷങ്ങൾ തന്നിട്ടുണ്ട്. വായു വച്ചിട്ട് ചെയ്യുന്ന പരീക്ഷണങ്ങൾ, അതൊക്കെ കൂട്ടുകാർ ചെയ്തു നോക്കണം കേട്ടോ. അതുപോലെ പല ആകൃതി, വായുവിന് പല ആകൃതിയാണ് എന്ന് നമ്മൾ കണ്ടു. നമ്മൾ ഉത്സവപ്പറമ്പിൽ നിന്ന് വാങ്ങുന്ന ബലൂണുകൾ തന്നെ അതിന് തെളിവാണ് അല്ലെ. ബലൂണുകൾക്ക് പല ആകൃതിയാണ്. ആ ബലൂണുകൾക്കുള്ളിൽ എന്താ? വായുവ. അപ്പോൾ വായു ഏതിലാണോ ഇരിക്കുന്നത് അതിന്റെ ആകൃതി സ്വീകരിക്കുന്നു. പിന്നെ വായുവിന് ശക്തിയുണ്ട്, അതുകൊണ്ട് ബോട്ട് സഞ്ചരിക്കുന്നതും റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ വായുവിന്റെ മർദ്ദവും ഒക്കെ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ പരീക്ഷണമായി തന്നിട്ടുണ്ട്. അവയൊക്കെ എന്ത് ചെയ്യുക? ചെയ്തു നോക്കുക. ഇതൊന്നും, ആ പരീക്ഷണങ്ങളൊന്നും LSSEXAM എക്സാമിന് വളരെ പ്രാധാന്യമുള്ളതല്ല. എങ്കിലും എൻ്റെ കൂട്ടുകാർ എല്ലാവരും ആ പരീക്ഷണങ്ങൾ ചെയ്തു നോക്കണം. എത്ര പേർ ആ പരീക്ഷണത്തിൽ വിജയിക്കുന്നുണ്ടെന്ന് അറിയാമല്ലോ. നിങ്ങൾ പരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ വീട്ടിലുള്ള മുതിർന്നവരുടെ സഹായം കൂടി തേടണം കേട്ടോ. അതിനുശേഷം ലീനയുടെ പരീക്ഷണക്കുറിപ്പ് കണ്ടല്ലോ, അതുപോലെ നിങ്ങൾ ചെയ്തപ്പോൾ കണ്ട കാഴ്ചകളും നിങ്ങൾക്ക് അനുഭവപ്പെട്ട അനുഭവങ്ങളും ഒക്കെ നിങ്ങളുടെ ശാസ്ത്ര ബുക്കിൽ, ഡയറിയിൽ എഴുതണം. നമ്മൾ ചെയ്ത ഓരോ പരീക്ഷണത്തിൽ നിന്നും വായുവിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇല്ലേ? വായു ഒഴുകി നടക്കുന്നു അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായി.
പിന്നെയോ വായുവിന് ഭാരമുണ്ട് എന്ന് മനസ്സിലായി. ബലൂണുകൾ രണ്ട് ബലൂണുകൾ തുല്യമായിട്ട് ഊതി വീർപ്പിച്ച് കെട്ടിയതിന് ശേഷം ഒരു ബലൂൺ പൊട്ടിച്ചപ്പോൾ ഭാരം കൂടുതലുള്ള അല്ലെങ്കിൽ മുഴുവൻ വായു ഉള്ള ബലൂണ് താഴ്ന്നില്ലേ, അപ്പോൾ ആ വായുവിന് ഭാരമുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ വായുവിന് ശക്തിയുണ്ട് എന്നും നമുക്ക് പരീക്ഷണത്തിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ വായുവിന് ശക്തിയുള്ളത് കൊണ്ട് തന്നെ ആ ശക്തി വൈദ്യുതി ഉൽപ്പാദനത്തിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, ഉപയോഗപ്പെടുത്താറുണ്ട് കാറ്റാടിപ്പാടങ്ങൾ വഴി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഒഴുകുന്ന ജലത്തിന് ശക്തിയുണ്ടെന്നും ഒഴുകുന്ന ജലം ഉപയോഗിച്ച് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാറുണ്ട്, അതായത് ജലത്തിൽ നിന്ന് നാം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ കാറ്റിനും ശക്തിയുണ്ട് അല്ലെങ്കിൽ വായുവിനും ശക്തിയുണ്ട്. കാറ്റാടിപ്പാടങ്ങൾ നിർമ്മിച്ച് ശക്തിയായി എന്താ വിൻഡ് കറക്കി നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാറുണ്ട്. കാറ്റാടിപ്പാടം ഞാൻ പറഞ്ഞു എന്ന്. എങ്ങനെയാ കാറ്റാടിപ്പാടം നിർമ്മിക്കുന്നത്? തുറസായ പ്രദേശത്ത് ധാരാളം കാറ്റാടുകൾ സ്ഥാപിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സിനിമയിലെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇങ്ങനെ സ്ഥാപിച്ചിരിക്കുന്നതിനെയാണ് കാറ്റാടിപ്പാടം എന്ന് പറയുന്നത്. കാറ്റ് കൂടുതൽ ലഭിക്കുന്ന പ്രദേശത്താണ് ഇത് സ്ഥാപിക്കുന്നത്. കാറ്റിന്റെ ശക്തി കൊണ്ട് കാറ്റാടുകൾ കറങ്ങും. അതിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ച് അതിനടുത്തായി സ്ഥാപിച്ചിട്ടുള്ള ചെറു ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കുന്നു, അങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞു ജലത്തിന്റെ ശക്തിയിൽ നിന്ന് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാറുണ്ട്, അതുപോലെ തന്നെ കാറ്റിന്റെ ശക്തിയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. പായ്ക്കപ്പലിന്റെ ചിത്രം കണ്ടോ? പായ്ക്കപ്പലും കാറ്റിന്റെ ശക്തിക്കനുസരിച്ച് സഞ്ചരിക്കുന്ന ഒന്നാണ്. വലിയ ബോട്ടിൽ നിറയെ പായകൾ പ്രത്യേക രീതിയിൽ വലിച്ചു കെട്ടി ഉണ്ടാക്കിയതാണ് ഈ പായ്ക്കപ്പലുകൾ. പഴയ കാലത്ത് ജലയാത്രയ്ക്ക് ധാരാളമായി ഉപയോഗിച്ചിരുന്ന വാഹനമാണ് പായ്ക്കപ്പലുകൾ. പായയിൽ വന്നടിക്കുന്ന കാറ്റിന്റെ ശക്തി കൊണ്ടാണ് ഇത് സഞ്ചരിക്കുന്നത്. മറ്റിന്ധനങ്ങളൊന്നും ഉപയോഗിക്കാതെ കാറ്റിനെ മാത്രം ആശ്രയിച്ചാണ് പായ്ക്കപ്പലിന്റെ യാത്ര. കാറ്റിനനുസരിച്ച് ദിശ നിയന്ത്രിക്കാനുള്ള ക്രമീകരണങ്ങൾ ഇതിലുണ്ടായിരിക്കും. ദ്രാവകത്തിന്റെയും ഖരത്തിന്റെയും പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. അപ്പോ വാതകത്തിന്റെ പ്രത്യേകതകൾ എന്താണ്? വാതകങ്ങൾക്ക് ആകൃതിയില്ല, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. വാതകത്തിന് വ്യാപിക്കാൻ കഴിയും, വാതകത്തിന് ശക്തിയുണ്ട്. നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കൾ പൊതുവെ ഖരം, ദ്രാവകം, വാതകം എന്നീ മൂന്ന് അവസ്ഥകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൂന്ന് അവസ്ഥകൾ മാത്രമല്ല ഉള്ളത്, എന്നാലും പ്രധാനമായും നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കൾ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മുകളിലെ പട്ടിക ഒന്ന് പൂർത്തിയാക്കിയാലോ? വെളിച്ചെണ്ണ, മേശ, വായു, നീരാവി, പാൽ, ഐസ്, ഇവയുടെ പൊതു സ്വഭാവങ്ങൾ നോക്കാം. ഭാരം, ആകൃതി, സ്ഥിതി ചെയ്യാൻ സ്ഥലം, അവസ്ഥ ഇതാ. വെളിച്ചെണ്ണയ്ക്ക് ഭാരമുണ്ടോ? ഭാരമുണ്ട്. ആകൃതി, പ്രത്യേക ആകൃതി ഇല്ല. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണോ? ആണ്. ഏതവസ്ഥയാ? ദ്രാവകം, ഒഴുകുന്ന അവസ്ഥയാണ് അല്ലേ, ദ്രാവകം. മേശ, മേശയ്ക്ക് ഭാരമുണ്ടോ? മേശയ്ക്ക് ഭാരമുണ്ട്. ആകൃതിയുണ്ടോ? ആകൃതിയുണ്ട്. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണോ? ആണ്. ഏതവസ്ഥയാ? ഖരം, ഖരാവസ്ഥയാണ് അല്ലേ. വായു, വായുവിന് ഭാരമുണ്ടോ? ഉണ്ട്. ആകൃതിയുണ്ടോ? വായുവിന് പ്രത്യേകിച്ച് ആകൃതിയില്ല അല്ലേ, അത് ഏതിലാണോ ഇരിക്കുന്നത് ആ ആകൃതിയായിരിക്കും. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണോ? ആണ്. വായുവിൻ്റെ അവസ്ഥ വാതകം. അടുത്ത് നീരാവി, നീരാവിക്ക് ഭാരമുണ്ടോ? ഭാരമുണ്ട്. ആകൃതിയുണ്ടോ? ആകൃതിയില്ല. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണോ? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. പിന്നെയോ? അവസ്ഥ വാതകം, വാതകാവസ്ഥയാണ്. പാൽ, പാലിന് ഭാരമുണ്ട്. ആകൃതിയില്ല. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. ഐസിന് ഭാരമുണ്ട്, ആകൃതി ഉണ്ട്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. ദ്രവ്യത്തിന്റെ മൂന്നവസ്ഥകളായ ഖരവും ദ്രാവകവും വാതകവും നമ്മൾ പഠിച്ചു അല്ലേ. ഇത് കൂടാതെ ദ്രവ്യത്തിന് മറ്റു ചില അവസ്ഥകളും ഉണ്ട്. അതിലൊന്നാണ് പ്ലാസ്മ.
തീ, ഇടിമിന്നൽ എന്നിവ കണ്ടിട്ടില്ലേ, ഇവ പ്ലാസ്മ അവസ്ഥയിലാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, മിന്നൽ അല്ലെങ്കിൽ തീ അത് ഏതവസ്ഥയിലാണെന്ന്. പ്ലാസ്മ, തെറ്റിക്കരുത്, പ്ലാസ്മ അവസ്ഥയിലാണ് തീയും മിന്നലും ഒക്കെ കാണപ്പെടുന്നത്. ദ്രവ്യത്തിന്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. പിന്നെയും ഉണ്ട് കേട്ടോ പല അവസ്ഥകൾ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ഇവയൊക്കെ ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെയും ആറാമത്തെയൊക്കെ അവസ്ഥയാണ്. ഇതൊക്കെ നിങ്ങൾ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കും. പക്ഷേ ഇപ്പോൾ നാലാമത്തെ അവസ്ഥയായ പ്ലാസ്മ ഓർമ്മയിൽ വയ്ക്കുക. എൻ്റെ എല്ലാ മക്കൾക്കും ഖരം, ദ്രാവകം, വാതകം ഇവയുടെ പ്രത്യേകതകൾ മനസ്സിലായല്ലോ. ഏത് വസ്തു കിട്ടിയാലും അവയെ തരംതിരിക്കാനും നിങ്ങൾക്ക് കഴിയുമല്ലോ. പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും സംശയം തോന്നിയാൽ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക കേട്ടോ, ഞാൻ കൃത്യമായ മറുപടി നിങ്ങൾക്ക് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയ പാഠവുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.